കുറ്റിക്കടവ് വാർഡിലെ പ്രവൃത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് വിപുലമായ പരിപാടികളോടെ നടന്നത്. നവീകരണം പൂർത്തിയാക്കിയ കുനിയിൽ കടവ്, ചെറിയേരി കടവ് റോഡ്, പൂപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസ്, കുറ്റിക്കടവ് അംഗനവാടി ഫുട്പാത്ത്, തൃക്കൈക്കൽ റോഡ് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മൻ മാസ്റ്റർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അതെല്ലാം തന്നെ നമ്മുടെ ഫണ്ടിന്റെ ലഭ്യതക്കനുസരിച്ച് നമ്മൾ ചെയ്യുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരികയാണ്. പിന്നെ ഇത്ര റോഡുകളും ഈ കുടിവെള്ള പദ്ധതികളൊക്കെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മൾ മറക്കാനാവാത്തത് വാസേട്ടനെ പോലത്തെ, മുഹമ്മദ് കയ്യ പോലത്തെ അവരുടെ ത്യാഗസ്വയംപൂർണമായ പോരാട്ടത്തിൻ്റെ ഗുണങ്ങളാണ്. പിന്നെ അത് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കാൻ പറ്റില്ല. മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ഒരു നല്ല വികസനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും ഉദ്ഘാടനങ്ങൾ പൂരമാണ് നടക്കുന്നത്. ഇന്നലെ രണ്ടാം വാർഡിൽ, മെന്നാം ഒന്നാം വാർഡിൽ, ഇന്ന് ഇവിടെ എല്ലാ ഭാഗങ്ങളിലും. അതിനുള്ള കാരണം നമ്മൾ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ എല്ലാവരെയും ഒത്തുപിടിച്ചുകൊണ്ട് എം എൽ എതായ സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാവൂർ ഫയർ സർവീസ് തുടങ്ങാൻ പോവുകയാണ്. അത് പടുത്ത് തന്നെ ഉദ്ഘാടനം ഉണ്ടാവും. നമ്മൾ MLA അതിന് 20 ലക്ഷം രൂപ ഫണ്ട് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് മണന്തലക്കടവിലേക്ക് 88 ലക്ഷം രൂപ നമ്മൾക്ക് തന്ന് കമ്പളത്ത് സുധാ മാഡം നമുക്ക് അതിനു വേണ്ടി ഒരു ഫണ്ട് തന്നു. അവിടെ റോഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് ഒരുപാട് പദ്ധതികൾ, MPയുടെ ഫണ്ട്, MLAയുടെ ഫണ്ട്, എല്ലാവരും കാരണം നമ്മളെ ഒത്തൊരുമിച്ച് കൊണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. ഇന്നത്തെ ജനങ്ങളും യുവാക്കളും എല്ലാം ആഗ്രഹിക്കുന്നതാണ് രാഷ്ട്രീയത്തെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്തരം എല്ലാ വികസനങ്ങളും നമ്മൾക്ക് നടക്കാൻ സാധിച്ചത്. ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മളെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ഒത്തൊരുമിച്ച് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും സഹായസഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് സംഭവങ്ങളും ഉദ്ഘാടനം ചെയ്താൽ. ഗ്രാമപഞ്ചായത്ത് അംഗം TT അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യ പ്രകാശ് മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM അപ്പുകുഞ്ഞൻ, TRഞ്ജിത്ത്, ബ്ലോക്ക് അംഗം രജിത സത്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KC വാസന്തി, ഫാത്തിമ ഉണിക്കൂർ, ഗീതാമണി, ശ്രീജ ആറ്റാഞ്ചേരി, നിർമ്മാണ കമ്മിറ്റി കൺവീനർ N. മുഹമ്മദ്, PA സലാം, NK മനോജ്, NK ബഷീർ, AP വിൽസൺ, NK ചന്ദ്രൻ, VN ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു.